കണ്ണാടി ഒരു സംഭവമാണല്ലേ, എല്ലാം കാണാം, അല്ല കുറഞ്ഞത് പുറത്തുള്ളതെങ്കിലും കാണാം. സോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം ബഡ്തീക്കാനാം ഗാഡിയിലേക്ക്. ആക്സിഡന്റിന്റെ കഥകൾ ആത്മാക്കളിലൂടെ കേൾക്കാം. അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥിയുടെ പേരാണ് സഞ്ജു ഡ്രൈവർ. അല്ല, പേര് സഞ്ജു എന്നാണ്, തൊഴിൽ ഡ്രൈവറുമാണ്. ഇദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ അശ്രദ്ധ കാരണം ആളോ പോയി, കൂടെ മറ്റുള്ളവരെയും വിളിച്ചോണ്ട് പോയി. അതായത് വണ്ടിയൊന്ന്, ഇരകൾ രണ്ട്. വരൂ നോക്കാം എന്താ എങ്ങനെയാ ഉണ്ടായെന്ന്. സഞ്ജു സാർ, വന്നെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ അതിഥികൾ ഇങ്ങനെയാണ് വരാറ്. താങ്കൾ വന്നോ? കേംജോ സാർ, ഗുജറാത്തി ഗോസ്റ്റ്, രസമായിരിക്കുന്നല്ലോ. എന്താ സാർ, മരിച്ചവരോടാണോ തമാശ കാണിക്കുന്നത്? താങ്കൾക്ക് വിഷമമായോ? ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആ ദിവസം ഞാനും സോറി പറഞ്ഞ് ക്ഷീണിച്ചിരുന്നു. ആരോട്? എല്ലാവരോടും. പക്ഷെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരാളെ കൊല്ലുന്നത് തെറ്റല്ല, കുറ്റമാണ്. കുറ്റത്തിന്റെ ശിക്ഷ എനിക്ക് കിട്ടുകയും ചെയ്തു. എന്നുവെച്ചാ? ഞാൻ അഹമ്മദാബാദിലെ MG കോൺവെന്റ് സ്കൂളിൽ എല്ലാ ദിവസവും ഒരു തവണ വെള്ളത്തിന്റെ ടാങ്കർ കൊണ്ടുപോകുമായിരുന്നു. അപ്പോ വെള്ളത്തിന്റെ ടാങ്കർ ആയിരുന്നല്ലേ ഓടിച്ചിരുന്നത്? അതെ, അവരുടെ കാലി ടാങ്കർ നിറച്ചിട്ട് എന്റെ ടാങ്കർ എടുത്ത് ചായ കുടിച്ച് പോവാറാണ് പതിവ്. പക്ഷേ ആ ദിവസം എന്തുണ്ടായി? അതൊരു ഇടവേള സമയമായിരുന്നു. കുട്ടികളെല്ലാം ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുകയായിരുന്നു. ഞാൻ എന്നത്തെയും പോലെ ടാങ്കർ പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ പോയി. ഞാൻ ചായ കുടിച്ച് വന്നപ്പോഴേക്കും ടാങ്കർ കാലിയായിരുന്നു. ഞാൻ ചാവി തിരിച്ച് ടാങ്കർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റേഡിയോ, അതിലെന്റെ ഫേവറേറ്റ് ലാലേട്ടൻ സോങ് ആയിരുന്നു, ഉണ്ണികളെ ഒരു കഥ പറയാം. ഞാൻ പാട്ടിനൊപ്പം മൂളിക്കൊണ്ട് വണ്ടി റിവേഴ്സ് എടുത്തു. പാട്ട് ആസ്വദിക്കുന്നതിനിടയിൽ ഞാൻ പിന്നിലേക്ക് നോക്കാൻ വിട്ടുപോയി. പക്ഷെ പിന്നിൽ ഗോലു ഉണ്ടായിരുന്നു. ഗോലു? ആരായി ഗോലു? എന്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി സാർ. ഞാൻ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലും പുറകോട്ട് നോക്കിയില്ല. റിയർ വ്യൂ മിററിലും സൈഡ് വ്യൂ മിററിലും ജസ്റ്റ് ഒന്ന് നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. അപ്പൊ ഞാൻ ആക്സിലേറ്റർ കൊടുത്തു. അപ്പോ താങ്കൾ റിയർ വ്യൂ മിററിൽ നോക്കിയതുമില്ല, ബ്ലൈൻഡ് സ്പോട്ട് ശ്രദ്ധിക്കുകയും ചെയ്തില്ല? എനിക്കറിയില്ലായിരുന്നു ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് പോലും. ശരി, ഓക്കെ. പക്ഷെ അപ്പോ നിങ്ങളുടെ ജീവൻ എങ്ങനെ നഷ്ടപ്പെട്ടു? ആളുകൾ എനിക്ക് ശിക്ഷ തന്നു സാർ. ആക്സിഡന്റിൽ ഗോലുവിന്റെ ജീവൻ അവിടെ തന്നെ നഷ്ടപ്പെട്ടു. നോക്കി നിൽക്കുമ്പോഴേക്കും അവിടെ കുറെ പേർ കൂട്ടം കൂടി. ദേഷ്യത്തിൽ ആളുകൾ എന്നെ കുറെ അടിച്ചു. ആരോ ദേഷ്യത്തിൽ വടികൊണ്ട് എന്റെ തലയിലടിച്ചു. അങ്ങനെ ഞാൻ ബോധം കെട്ട് വീണു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും വൈകിപ്പോയി. അപ്പൊ ഗോലുവിന്റെ കൂടെ ഞാനും. വേണ്ട വേണ്ട വേണ്ട, കാര്യം ഈ കഥ കുറച്ച് വേദനാജനകമാണ്. കാരണം ഇങ്ങനെയുള്ള അപകടം ഒരു കുട്ടി. താങ്കളുടെ ഭാഗത്ത് തെറ്റുണ്ട്, എന്നാൽ തെറ്റില്ല താനും. നിങ്ങളുടെ നേരെയുള്ള ആൾക്കാരുടെ പെരുമാറ്റവും ദുഃഖകരമാണ്, വല്ലാതെ വിഷമം തോന്നുന്നു. ഇല്ല സാർ, എനിക്ക് ശിക്ഷ കിട്ടേണ്ടത് കിട്ടി. പക്ഷെ എന്റെ അശ്രദ്ധ കാരണം ആ കുട്ടി. കണ്ടില്ലേ നിങ്ങൾ, റിവേഴ്സ് എടുക്കുമ്പോഴുണ്ടായ ചെറിയൊരു അശ്രദ്ധ. ഇദ്ദേഹം മിറർ നോക്കിയില്ല, റിയർ വ്യൂ മിറർ. അതുപോലെ തന്നെ ഇതിൽ ബ്ലൈൻഡ് സ്പോട്സ് ഉണ്ടാകും, കാരണം മിററിലെല്ലാം കാണാൻ കഴിയില്ല. പക്ഷേ താങ്കൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോ, അതായത് ഒരുപക്ഷെ ഗോലുവും ഉണ്ടായേനെ സഞ്ജു സാറും. എന്റെ തെറ്റ് ആരും ആവർത്തിക്കരുത്. അതുകൊണ്ട് ശരിയായ രീതിയിൽ റിവേഴ്സ് എടുക്കാനും ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് റിവേഴ്സ് സേഫ് റൂൾസ് ഒന്ന് നോക്കാം. വെരി ഗുഡ്. കേൾക്കൂ, ഇതിലെന്താ പറയുന്നതെന്ന്. എപ്പോഴും പുറകിലോട്ട് തിരിഞ്ഞു നോക്കുക, പിന്നെ സൈഡ് മിററിൽ ശ്രദ്ധിക്കുക. എപ്പോഴും ഡ്രൈവറിന്റെ സൈഡിൽ തന്നെ റിവേഴ്സ് എടുക്കുക, പക്ഷെ വേണ്ടതിലും കൂടുതലല്ല. ഗ്രൗണ്ട് ഗൈഡിന്റെ സഹായം തേടുക. ഹോൺ ഉപയോഗിക്കുക. എപ്പോഴും ടേക്ക് ഓഫ് പൊസിഷനിൽ വണ്ടി പാർക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും ബ്ലൈൻഡ് സ്പോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സഞ്ജു, എന്തൊക്കെയാണോ താങ്കൾ വണ്ടി റിവേഴ്സ് എടുക്കുന്നതിൻ്റെ റൂൾസ് പറഞ്ഞത്, ഇനി മുതൽ എപ്പോഴും റോഡിൽ വണ്ടി എടുക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കും. പിന്നെ വളരെ വളരെ നന്ദി താങ്കളുടെ അനുഭവം ഷെയർ ചെയ്തതിന്. പ്രേക്ഷകർ തീർച്ചയായും ഇത് ഉപയോഗപ്പെടുത്തും. താങ്ക് യു വെരി വെരി മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബമ്പർ സ്റ്റിക്കർ എന്താണെന്ന് നോക്കാം. ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ടേക്ക് നടക്കുക, പക്ഷെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് പുറകിലോട്ട് നോക്കുക. വണ്ടി വലുതാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടിൽ എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കുക. ആവശ്യം വന്നാൽ ആരുടെയെങ്കിലും സഹായം തേടുക. പക്ഷെ റിവേഴ്സ് നേരെ എടുത്താൽ മാത്രമേ ഫോർവേഡ് പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ ശരി പ്രേക്ഷകരെ, ഇന്നത്തേക്ക് വിട ചോദിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം, ഒരു പുതിയ കഥയുമായി, ഒരു പുതിയ ഭൂതവുമായി. അതുവരെ നിങ്ങൾ ബ്ലൈൻഡ് സ്പോട്ട് ശ്രദ്ധിക്കൂ. ഏത് സ്പോട്ടാണോ നമുക്ക് മിററിൽ,
കാണാത്തത്. അതുവരേക്കും ബൈ ബൈ.